ഹായ്, എല്ലാവർക്കും പണിക്കേഴ്സ് ബ്ലോഗിലേക്ക് ഹാർദവമായ സ്വാഗതം. ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കണ്ടൊരു പോസ്റ്റാണ് ഈ വീഡിയോ ഇടുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. റിയാസലീം ഓൾറെഡി എയറിൽ നിൽക്കുകയാണ് രണ്ട് ദിവസമായി. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പോസ്റ്റ് ഇടാതിരുന്ന, പക്ഷേ ഇന്ന് പുള്ളിയുടെ ഇൻസ്റ്റായി കണ്ടൊരു പോസ്റ്റാണ് എന്നെ ഇടുവാൻ വേണ്ടി തോന്നിപ്പിച്ചത്. കാരണം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇത് ഇട്ടില്ലെങ്കിൽ ശരിയാവത്തില്ലെന്ന്. കാരണം നിങ്ങളത് കണ്ടു കഴിഞ്ഞാൽ ചിരിച്ചു പോകും. പുള്ളി ഇട്ടേക്കുന്നത് ഒരു പൊരിച്ച കോഴി, ഷവായി ചിക്കന് മസാല പുരട്ടിയിട്ട് പ്ലേറ്റിൽ വെച്ചിരിക്കുകയാണ്. ആ വെച്ചേക്കുന്നതിൻ്റെ ചുവട്ടിലല്ല, അതിൻ്റെ മൂട്ടിൽ എന്തോ കുന്തിരിക്കാൻ പുകയ്ക്കുന്ന മാതിരി ഏതോ ഒരു പാത്രത്തിൽ വെച്ച് പുകച്ചുകൊണ്ടിരിക്കുന്നു. ആ സീനാണ് പിക്ചർ. കട്ടപ്പനയിലെ ഋതിക് റോഷന്റെ ഒരു സീനാണ് അത്, നിങ്ങൾ കണ്ടു നോക്ക്. ഈ സീനുമായിട്ട് അതിന് നല്ല സാമ്യമുണ്ട്. വിജയൻ ചേട്ടാ, കുന്തിരിക്ക എനിക്ക് ഇഷ്ടമാണ്, എന്ന് വെച്ചാൽ അതിന്റെ മൂട്ടിലിട്ട് പോയിക്കരുത്. അതേ അവസ്ഥയാണ് ഇപ്പൊ നമ്മുടെ റിയാസിനുണ്ടായിരിക്കുന്നത്. അതായത് ഒരു മനുഷ്യന്റെ മൂട്ടിൽ ചെന്ന് പുകച്ചിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അവന് സഹിക്കത്തില്ല. അതേ പണി ചെയ്തിട്ട് അതിന്റെ സിമ്പിളായിട്ട് സ്വന്തമായിട്ട് ഒരു പ്ലേറ്റിൽ ചിക്കനും വെച്ചിട്ട് അതിനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്ന റിയാസിനെ ഓർക്കുമ്പോൾ ചിരി വരുന്നു. കാരണം ചുമ്മാ ഇരുന്ന ആരതിപ്പൊടിയും റോബിനെയും ചൊറിയാൻ പോയി ഇപ്പോഴത്തെ അവസ്ഥ ഏകദേശം റോബിൻ്റെയും ആരതിയുടെയും മൂട്ടിൽ ചെന്ന് കുന്തിരിക്കാൻ പോകച്ച ഗതികേടിലാണ് റിയാസ് ഇപ്പോൾ. അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത്രയായാലും പറയണമെന്ന് തോന്നി. ഇനി റിയാസ് സലീമിനെ കുറിച്ച്. റിയാസ് സലീം ആരാണ് ഈ താരം? ഇന്നും മനസ്സിലാകാത്തൊരു വ്യക്തിത്വം. കാരണം താൻ എന്താണ് ചെയ്യുന്നതെന്നോ എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നതെന്നോ സ്വയം അറിയാനോ മനസ്സിലാക്കാനോ കഴിവില്ലാത്തൊരു വ്യക്തിത്വം. അതെ, ജീവിതം ബിഗ് ബോസ് ആണെന്ന് വിചാരിച്ച് ജീവിക്കുകയാണോ അതോ ജീവിക്കുന്നതായി അഭിനയിക്കുകയാണോ ഇന്നും പിടികിട്ടിട്ടില്ല. സാധാരണ മനുഷ്യൻ തൻ്റെ നെഗറ്റിവിറ്റിയെ മാക്സിമം കുറച്ച് തൻ്റെ പോസിറ്റിവിറ്റി കൊണ്ട് ആളുകളെ കയ്യിലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഗെയിം ഞാൻ കളിക്കാൻ ശ്രമിക്കുമായിരുന്നു. എന്നാൽ ഈ വ്യക്തി തൻ്റെ നെഗറ്റിവിറ്റി എത്രയും സ്പ്രെഡ് ചെയ്യാമോ അത്രയും സ്പ്രെഡ് ചെയ്ത് ഇത്രയും ആളുകളിൽ ദോഷം ചെയ്ത് അതുകൊണ്ട് പ്രശസ്തനാകാൻ പറ്റുമോ എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം. എന്നിട്ടോ അതിന് കിട്ടുന്ന മറുപടികൾ പുള്ളിയെ യേശുന്ന് പോലും ഇല്ല. ഈ കേരള ജനത്തിലുള്ള മുഴുവൻ പേരും എടുത്തിട്ട് തെറി വിളിക്കുമ്പോൾ വളരെ കുറച്ച് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ഭൂരിഭാഗം ജനത്തിനും ഈ വ്യക്തിത്വത്തിനെ മനസ്സിലാക്കാൻ പോലും പറ്റുന്നില്ല. ചില സമയങ്ങളിൽ നല്ല ഇംഗ്ലീഷ് കുറഞ്ഞ് നല്ല സ്റ്റാൻഡേർഡായിട്ട് വളർത്താനും പറയും. അതേ സമയം തന്നെ ഈ വ്യക്തി വെറും തറ ലെവലിൽ സംസാരിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തിനെ കാണുമ്പോൾ രണ്ട് വ്യക്തിത്വത്തിനുടമ. ഒരു സമയം നല്ല സ്റ്റാൻഡേർഡായിട്ട് സംസാരിക്കും, മറുസമയം എന്താണ് പറയുന്നതെന്ന് സ്വയം പോലും അറിയത്തില്ല. തെറി വിളിക്കുന്നു, ആരുടെയിലൊക്കെ മേക്കെട്ട് കയറാൻ ചെല്ലുന്നു, അവരെടുത്ത് ചാണക്കി വെക്കുന്നു. ഇത് തന്നെയാണ് റിയാസ് സലീം. ഈ വ്യക്തിയെക്കുറിച്ച് ആദ്യമായി അറിയുന്നത് തന്നെ മോഹൻലാലിൻ്റെ മുന്നിൽ വെച്ച് ബിഗ് ബോസിൽ എൻട്രി ചെയ്യാൻ വേണ്ടി നിൽക്കുമ്പോഴാണ്. അന്ന് തന്നെ ആ ബിഗ് ബോസിൽ ആരൊക്കെയാണ് ഗെയിം കളിച്ചുകൊണ്ടിരുന്നത്, അതായത് ഡോക്ടർ റോബിന്, ബ്ലസ്ലി, ദിൽഷ, ലക്ഷ്മി പ്രിയ, ഇവരുടെയൊക്കെ തല വെട്ടിക്കൊണ്ടാണ് അകത്തോട്ട് കയറാനായിട്ട് വന്നത്. അന്നേ സംശയം തോന്നി ഇത് സാമാന്യ ബുദ്ധി ഉള്ള ഒരു മനുഷ്യനാണോ ഇല്ലയെന്ന്. കാരണം ഇത്രയും പുറത്ത് ഫാൻ ബേസിൽ നിന്ന് 50 ദിവസത്തോളം വെളിയിൽ നിന്ന് കളി കണ്ടിട്ട് അവരുടെ തന്നെ തല വെട്ടിക്കൊണ്ടകത്ത് കയറാൻ വരുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആരും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് ഒരാടെ ആണെങ്കിൽ വേണ്ടില്ല, അതിനകത്ത് ആരൊക്കെ കളിക്കുന്നു അവരുടെ അല്ല. ജാസ്മിൻ ഒഴി, ജാസ്മിൻ മീനം പുള്ളിയുടെ ഇഷ്ടതാരമായതുകൊണ്ട് അത് പ്രതീക്ഷിക്കണ്ട. അങ്ങനെ കയറിയ റിയാസ് സലീമിനെ കുറിച്ച് അന്നേ സംശയം തോന്നിയിരുന്നു. പക്ഷെ അത് അതിനകത്ത് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അത് തെളിയിച്ചു കംപ്ലീറ്റ്ലി ഞാൻ ഇതാണെന്ന്. പക്ഷെ അതും കഴിഞ്ഞ് ബിഗ് ബോസ് കഴിഞ്ഞിട്ട് ഇപ്പം വർഷം ഒന്നാകുന്നു, അടുത്ത ബിഗ് ബോസ് തുടങ്ങാറാകുന്നു. ഇപ്പോഴും റിയാസ് സലീം എന്ന വ്യക്തിക്ക് ആ ബിഗ് ബോസിൽ നിന്ന് വിട്ടു നിന്നിട്ടില്ലെന്നാണ് തോന്നുന്നത്. കാരണം ബിഗ് ബോസ് ആണ് ലോകം എന്ന് വിചാരിച്ച് ജീവിക്കുകയാണ് റിയാസ് സലീം. തെറ്റ് കണ്ടാൽ ചൂണ്ടിക്കാണിക്കുക. ഇനി റിയാസിനോട് കാര്യം ചോദിക്കട്ടെ, ജാസ്മിന്റെ എന്തൊക്കെ തെറ്റുകളാണ് ചൂണ്ടിക്കാണിച്ചേക്കണേ? നിമിഷയുടെ എന്തൊക്കെ തെറ്റുകളാണ് ചൂണ്ടിക്കാണിച്ചേക്കണേ? പിന്നെ ഏറ്റവും മനസ്സിലാകാത്തൊരു കാര്യം, റോബിൻ എന്ന വ്യക്തിയെ ഇത്രയും വിദ്വേഷം വരാൻ റോബിൻ എന്തോ ഇദ്ദേഹത്തിന്റെ കളിക്കൂട്ടുകാരനോ അല്ലായിരുന്നു? കൊച്ചിലെ വെള്ളം തലയ്ക്ക് വെള്ളം തല്ലിയിട്ടുണ്ട് എന്തോ മനസ്സിലാകുന്നില്ല. കാരണം റോബിനെ മാക്സിമം ഉപദ്രവിക്കാൻ ഉപദ്രവിക്കുന്നുണ്ട്. റോബിനെ എത്ര അലക്കിയിട്ടും റിയാസിന് ഒരു മറുപടി കിട്ടുന്നില്ല റോബിൻ്റെ കയ്യിൽ നിന്ന്.
റോബിൻ മാക്സിമം മിണ്ടുന്നില്ല. റോബിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് എടുത്ത് പെരുമാറുന്നത്. റിയാസിന്റെ ലക്ഷ്യം അതാണെന്ന് തോന്നുന്നില്ല. റോബിനെ കൊണ്ട് സംസാരിപ്പിക്കുക. അതിനുവേണ്ടി പിന്നീടാണ് ഇപ്പോൾ ആരതിപ്പൊടിയുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന റിയാസ്. കഴിഞ്ഞ ദിവസം ഹൂ ഈസ് ആരതിപ്പൊടി എന്ന് ചോദിച്ചതിന് വയറ് നിറച്ച് കിട്ടി. നിന്റെ തന്ത പറഞ്ഞ ആവശ്യത്തിന് കേട്ടു. അന്നേരവും റോബിൻ ഒന്നും മിണ്ടിയില്ല. ഇപ്പോൾ അടുത്തത് വസ്ത്രവുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ശരിക്കും ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നു. I played the game and I'm humiliated by everyone, including you. There is no one to stand by me. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞ് ഇപ്പൊ വസ്ത്രത്തിന്റെ പറഞ്ഞവരും പോയി, അവരും മാപ്പും പറഞ്ഞ അവരും സൈഡിക്കൂടെ പോയി. ഇവൻ ഇപ്പോഴും ഇതത്തെ പിടിച്ചോണ്ട് നിൽക്കുന്നു. എന്തു മനുഷ്യനാണാവോ എന്തോ. അപ്പൊ ഇദ്ദേഹത്തിനെ കുറിച്ചുള്ള ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എന്റെ വായിലേ വിടാൻ പറ്റി. അതുകൊണ്ട് ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. ഇദ്ദേഹത്തിന്റെ മഹത്തായ കുറെ ഫോട്ടോകളും ഞാൻ ഇതിന്റെ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം രസം, ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ ഇൻസ്റ്റാഗ്രാം പേജിൽ കയറിയിട്ട് ഇദ്ദേഹത്തിന്റെ ഫോട്ടോയോ വീഡിയോ വല്ലതും എടുക്കാമെന്ന് പറഞ്ഞു. എന്റെ പൊന്ന് ദൈവമേ, എന്തോ തെറിവിടെയാണ് കേൾക്കുന്നത്. അയ്യോ, ഇതിനകത്ത് ഒന്നുമില്ലല്ലോ, പറ്റിച്ചോ നമ്മളെ. ഒരു മനുഷ്യനായ ഒരു തെറി കേൾക്കുന്നതിന് ഒരു ഒരു ലിമിറ്റ് ഉണ്ടെന്ന് പറയാം. ഇതിനു മുമ്പ് ഒരു മാരാരാണ് ഞാൻ ഇതേമാതിരി കണ്ടത്. ഇത് പെമ്പിള്ളാർ വരെ എഴുതി ചോദിച്ചേക്കുന്ന വർത്തമാനങ്ങളെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം പോലും സഹിക്കാതെ എഴുന്നേറ്റ് ഓടിപ്പോകും. ആ പോസ്റ്റുകളും ഞാൻ ഇതോടൊപ്പം ഷെയർ ചെയ്യുന്നു, നിങ്ങളൊന്ന് വായിച്ചു നോക്കി. കാരണം ഞാനിത് വായിച്ചു തരാൻ പറ്റുന്ന രീതിയിലുള്ളതല്ല. അപ്പോൾ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. പുതിയൊരു വീഡിയോ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെൽ ഐക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെയും എല്ലാവർക്കും ഗുഡ് ബൈ.